കലൂർ പാവക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ തിരുത്സവത്തിന് ജനുവരി 1 കൊടിയേറും. 10 സമാപനം. ഉത്സവത്തോടനുബന്ധിച്ച് ബ്രഹ്മശ്രീ എ.ടി. നാരായണൻ നമ്പൂതിരി, ബ്രഹ്മശ്രീ കടലൂർ ശ്രീദാസ് നമ്പൂതിരി എന്നിവരുടെ കാർമ്മികത്വത്തിൽ മുറജപഹോമവും നടക്കുന്നുണ്ട്. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പ്രശാന്ത് നാരായണൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലായിരിക്കും കൊടിയേറ്റ്. 2020 ജനുവരി 1 മുതൽ 10 വരെ തിരുത്സവത്തിന്റെ ഭാഗമായി മുറജപം, ജനുവരി 5 മുതൽ 7 വരെ രവീന്ദ്ര സംഗീതോത്സവം, ഗണപതി ഹോമം, ഭജനസന്ധ്യ, പ്രസാദകൂട്ട്, ഭക്തിഗാനമേള, രാഹുദോഷ നിവാരണ പൂജ, നൃത്തസന്ധ്യ, ശ്രീ അയ്യപ്പന് കലശമാടൽ എന്നിവ നടക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു. ഈ ക്ഷേത്രത്തിൽ പ്രധാനമായിട്ട് 3 വിശേഷ പരിപാടികളാണ് ഉള്ളത്. ധനുമാസത്തിലെ തിരുവാതിര ആറാട്ടായിട്ട് തിരുവുത്സവവും, മേടമാസത്തിലെ പൗർണമി ദിനത്തിൽ പൊങ്കാലയും, മിഥുനം 18 പ്രതിഷ്ഠാദിനവുമാണ്. ഈ വർഷത്തെ തിരുവുത്സവം ജാനുവരി 1 ആരംഭിച്ച് 10 ആറാട്ടോടുകൂടി സമാപിക്കും. 9 പകൽപൂരം ചേരാതിർക്കോവിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ആന, വാദ്യമേളങ്ങൾ എന്നിവയോടുകൂടി ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നു. ചരിത്രപ്രസിദ്ധമായ പാവക്കുളം ക്ഷേത്രത്തിൽ ഇന്നും മുടങ്ങാതെ ഉച്ചയ്ക്ക് അന്നദാനമുണ്ട്. ജാതിമത ചിന്തകൾക്ക് അതീതമായി നിരവധി ആളുകൾ ഭക്ഷണം കഴിച്ച് മടങ്ങാറുണ്ടെന്നും ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു. എല്ലാ ദിവസവും 1000 കുടം ധാര നടക്കുന്ന കേരളത്തിലെ ചുരുക്കം ചില ക്ഷേത്രങ്ങളിൽ ഒന്നാണ് പാവക്കുളം ക്ഷേത്രം. അതേപോലെ തന്നെ മംഗല്യ ദോഷങ്ങൾക്കും വിവാഹ തടസ്സത്തിനും ബാണേശ്വരി ഹോമവും ബാണേശ്വരി പൂജയും വളരെ പ്രശസ്തമായ രീതിയിൽ നടക്കുന്നുണ്ട്. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഇതേപോലെ തന്നെ അന്നദാനമുണ്ട്. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 150-200 പേർക്ക് സ്ഥിരമായിട്ട് അന്നദാനം നമ്മൾ നൽകുന്നുണ്ട്. ഉത്സവ ദിവസങ്ങളിൽ 1000 ആകും ക്ഷേത്ര ദർശനം നടത്തി മടങ്ങുക.